നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കിഴക്കൻ ലഡാക്ക് കഴിഞ്ഞ 6 മാസമായി സംഘർഷ സമാനമാണ് ഇതിനു കാരണം ചൈനയുടെ നീക്കങ്ങളാണ് എന്നുള്ളത് നമുക്ക് പകൽ പോലെ വ്യക്തമായ കാര്യമാണ് ചൈന ഇന്ത്യയാണ് കാരണക്കാരാണ് എന്ന് വാദിക്കുമ്പോഴും തെളിവുകൾ നിരത്തി ഇന്ത്യ അത് പൊളിച്ചെടുക്കുന്നുണ്ട് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ അടക്കം നിരത്തി ഇന്ത്യ അത് പൊളിച്ചെടുക്കുന്ന കാഴ്ചയാണ് ഇത്രയും നാൾ നാം കണ്ടുകൊണ്ടിരുന്നത് പക്ഷേ ചൈനയാണെങ്കിൽ അവർ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്നുള്ള മട്ടാണ് ഇന്ത്യ എന്തായാലും ഉറച്ച നിലപാടിൽ തന്നെയാണ് 1 ഇഞ്ച് പിന്നോട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ ഏകപക്ഷീയമായുള്ള മാറ്റങ്ങൾ വരുത്താനുള്ള പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ശ്രമങ്ങളാണ് യഥാർത്ഥ പ്രശ്നങ്ങൾക്ക് കാരണം അതിർത്തി സംബന്ധിച്ച കരാറുകൾ ചൈന മാനിക്കണം എന്നിരിക്കെ അതൊന്നും അവർ പാലിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത സംഘർഷാവസ്ഥയ്ക്ക് കാരണം ഇന്ത്യയാണെന്ന് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസവും ആരോപിച്ചപ്പോൾ ഇന്ത്യ അതിനെ ശക്തമായാണ് എതിർത്തത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകൾ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നും അതിർത്തിയിലെ പ്രശ്നങ്ങൾ ശാന്തിയും സമാധാനവും നിലനിർത്തിക്കൊണ്ടുതന്നെയാണ് ചർച്ചയിലൂടെ പരിഹരിക്കാൻ തയ്യാറാകുന്നത് എന്നായിരുന്നു ചൈന അവകാശപ്പെട്ടത് ചൈനയുടെ പ്രസ്താവന അത്തരത്തിലായിരുന്നു പക്ഷേ ചൈന അവരുടെ പ്രവൃത്തിയിൽ അത് കാണിക്കുന്നില്ല ചൈനയുടെ വാക്കിൽ മാത്രമാണ് ഇത്തരത്തിൽ അവരുടെ വിധേയത്വം കാണാൻ കഴിയുന്നത് പക്ഷേ അവരുടെ പ്രവൃത്തിയിൽ അതില്ല എന്നുള്ളതാണ് വസ്തുത അത് എന്താണ് ആ ഒരു യാഥാർത്ഥ്യം ഇന്ത്യ മനസ്സിലാക്കിയിട്ടുണ്ട് അത് ലോകരാജ്യങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇന്ത്യ പരമാവധി ശ്രമിക്കുന്നുമുണ്ട് ഇപ്പോൾ യുദ്ധമാണോ ഇതിനെല്ലാത്തിനും പരിഹാരം എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണ് നീതി ലഭ്യമാവുക എങ്കിൽ അതിനും ഞങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് ഇന്ത്യയുടെ നിലപാട് ഇന്ത്യയുടെയും ചൈനയുടെയും സൈനികർ തമ്മിൽ കഴിഞ്ഞ മെയ് മാസം മുതലാണ് കാര്യമായ കയ്യാങ്കളികൾ ഉണ്ടായി തുടങ്ങുന്നത് അന്ന് മുതൽ തുടങ്ങിയ ചർച്ചയാണ് സൈനിക തലത്തിലും നയതന്ത്ര തലത്തിലും പലതവണ ചർച്ചകൾ നടത്തിയെങ്കിലും സംഘർഷാവസ്ഥയ്ക്ക് ഒരു തരത്തിലും പരിഹാരമുണ്ടാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഈ സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ സംയുക്ത സൈനിക മേധാവിയായ ബിപിൻ റാവത്ത് അദ്ദേഹത്തിൻ്റെ നിലപാട് ഇന്ത്യയുടെ നിലപാട് ഒരു യുദ്ധമാണെങ്കിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള നമ്മുടെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് അദ്ദേഹം രംഗത്ത് വരികയാണ് രാജ്യത്തിൻ്റെ കര വ്യോമ സമുദ്ര അതിർത്തികൾ സംരക്ഷിക്കുന്നതിൽ ഇന്ത്യൻ സൈന്യം ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ചെയ്യില്ല സംയുക്ത സൈനിക മേധാവി ബിപിൻ റാവത്ത് എല്ലാ മാന്യതയോടും കൂടി തന്നെയാണ് ചൈനയോട് പറഞ്ഞിരിക്കുന്നത് ഇതോടെ ലഡാക്കിലടക്കം അതിർത്തി വിഷയത്തിൽ ചൈനയുമായുള്ള ഉരസലിൻ്റെ ശക്തി കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ലഡാക്കിൽ സംഘർഷാവസ്ഥയാണെന്നും അതിനെ മുൻനിർത്തി ടിബറ്റിൽ ചില വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ഇനി എന്ത് സംഭവിച്ചാലും രാജ്യം തന്ത്രപരമായ താൽപര്യത്തെ അടിസ്ഥാനമാക്കി സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ തുടർന്നുകൊണ്ടേയിരിക്കും വടക്കൻ അതിർത്തിയിലെ യഥാർത്ഥ നിയന്ത്രണ രേഖയുടെ സ്ഥിതിഗതികൾ മാറ്റാനുള്ള ചൈനയുടെ ശ്രമത്തിനെതിരെ കരയിലും കടലിലും ആകാശത്തും വലിയ രീതിയിലുള്ള തയ്യാറെടുപ്പുകൾ അത്യാവശ്യമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ സൈനിക നീക്കങ്ങളെക്കുറിച്ചും അവ എത്രമാത്രം ശക്തമാണെന്നും യുദ്ധത്തിന് തയ്യാറാണോ എന്ന തരത്തിലും അദ്ദേഹം പരാമർശം നടത്തിയിരിക്കുന്നത് സംയുക്ത സൈനിക മേധാവിയാണ് ഇത് വ്യക്തമാക്കുന്നത് എന്നുള്ളത് അതിൻ്റെ ഗൗരവവും വർദ്ധിപ്പിക്കുകയാണ് പ്രത്യേകിച്ച് കിഴക്കൻ അതിർത്തിയിലെ സുരക്ഷാ ഭീഷണി നേരിടാൻ ആവശ്യമായ എല്ലാ സേനാബലവും ഇന്ത്യ കൈവരിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഇനി ഗോധയിൽ വെച്ച് കാണാം എന്നുള്ളത് തന്നെയാണ് സംയുക്ത സൈനിക മേധാവിയുടെ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ ഇനി നടക്കാൻ പോകുന്ന ചർച്ചയിൽ ഒരു പരിഹാരവും ഉണ്ടാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്